To watch this video in English, please click the link given above. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ടിഷ്യൂസ് എന്ന ചാപ്റ്റർ തുടങ്ങി പ്ലാന്റ് ടിഷ്യൂസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ആനിമൽ ടിഷ്യൂസിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ വരെ പഠിച്ചു. അടുത്ത ആനിമൽ ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. പേര് പറയുന്നത് പോലെ തന്നെ കണക്റ്റീവ് എന്ന് പറയുമ്പോൾ പല പാർട്സിനെ കണക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ടിഷ്യൂസിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് സാധാരണ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് വന്ന് ചേർന്നിരിക്കും അല്ലേ. ഇപ്പോൾ പാരൻകൈമ പറഞ്ഞാലും എപ്പിത്തീലിയൽ സെൽസ് പറഞ്ഞാലും എപ്പിത്തീലിയൽ ടിഷ്യൂസ് പറഞ്ഞാലും ഒക്കെ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെൽസ് പലതരത്തിലുണ്ട്. ആൻഡ് ഈ സെൽസ് എല്ലാം ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഒരു ബേസിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബേസ് എന്ന് പറയുന്ന മാട്രിക്സ് പലതരത്തിലാകാം. ചിലതിൽ റിജിഡ് ആകാം, ചിലതിൽ സോഫ്റ്റ് ആകാം, ചിലതിൽ ഡെൻസ് ആകാം, ചിലതിൽ ഫ്ലൂയിഡ് ആകാം. ഞാൻ അതിന് നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു പായസം ആലോചിച്ച് നോക്കൂ, പാൽ പായസം. അവിടെ ആ ഫ്ലൂയിഡ് പാലെന്ന് പറയുന്നതാണ് നമ്മുടെ മാട്രിക്സ് എന്ന് കരുതുക. അതിനകത്ത് നമുക്ക് സേമിയ ഉണ്ടാവാം, അല്ലെങ്കിൽ അരിയോ പാലടയോ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ഇടും അല്ലേ. അതെല്ലാമാണ് നമ്മുടെ സെൽസ് എന്ന് കരുതുക. അപ്പോൾ ആ ഫ്ലൂയിഡ് മാട്രിക്സിലാണ് സെൽസ് കിടക്കുന്നത്. ഇനി നിങ്ങൾ അലുവ ആലോചിച്ച് നോക്കുക. ഈ ഹൽവയിൽ എന്താണുള്ളത്? ഒരു കുറച്ച് ഡെൻസ് ആയിട്ടുള്ള ഒരു ബേസ് അല്ലേ. അതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന നട്ട്സ് ഒക്കെയാണ് സെൽസ് എന്ന് കരുതുക. ഇനി പ്ലം കേക്ക് ആലോചിച്ച് നോക്കൂ, അത് കുറച്ചുകൂടെ റിജിഡാണ്. അതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന കാഷ്യൂസും നട്ട്സും ഡേറ്റ്സും പ്ലമ്മും എല്ലാം എന്താണ്, നമ്മുടെ സെൽസ് ആയിട്ട് കരുതാം. ഇനി ലാസ്റ്റ് ടൈപ്പ് നമ്മുടെ ഫ്ലോർ, മൊസൈക്ക് ഫ്ലോർ എന്ന് ആലോചിച്ച് നോക്കുക. മൊസൈക്ക് ഫ്ലോറിൽ എന്താണുള്ളത്, വളരെ ഹാർഡാണ്. പക്ഷെ അതിൽ സ്കാറ്റർ ചെയ്തിരിക്കുന്ന ചിപ്സ് ആണ് നമ്മുടെ സെൽസ് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പായസം പോലെ ഇരിക്കുന്നതാണ് ബ്ലഡ്, അല്ലെങ്കിൽ ഫ്ലോറിലെ മൊസൈക്ക് പോലെ ഇരിക്കുന്നതാണ് ബോൺ, ഹൽവ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ, അല്ലെങ്കിൽ പ്ലം കേക്കിൻ്റെ പോലെയാണ് നമ്മുടെ കാർട്ടിലേജ്, ഹൽവ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ടെൻഡൻസ്, സോറി ഏരിയോളാർ ടിഷ്യൂ. അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യത്തെ ബ്ലഡ് നോക്കിയാൽ അതിലെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ 90% വാട്ടറാണുള്ളത്. അതോടൊപ്പം തന്നെ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻസും സോൾസും ഹോർമോൺസും ആണ്. ഒപ്പം തന്നെ മൂന്ന് തരം സെൽസാണ് അതിലുള്ളത്. ആ സെൽസിനെ പറയുന്ന പേര് RBC അഥവാ റെഡ് ബ്ലഡ് സെൽസ്, WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. RBC നമുക്ക് എറിത്രോസൈറ്റ്സ് എന്നും WBC ലൂക്കോസൈറ്റ് എന്നും പ്ലേറ്റ്ലെറ്റ്സിനെ ത്രോംബോസൈറ്റ് എന്നും പറയാറുണ്ട്. RBC നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നു. നമ്മളിങ്ങനെ ശ്വസിച്ചെടുക്കുന്ന ഓക്സിജൻ ലങ്സിൽ നിന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്ന ജോലിയാണ് RBCക്കുള്ളത്. WBC എന്ന് പറയുമ്പോഴോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് മൈക്രോബ്സ് ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ ഇടിച്ച് നിരത്തുന്നത് ആരാണ്, നമ്മുടെ WBC. ഇനി നിങ്ങൾക്കൊരു ബ്ലീഡിംഗ് വൂണ്ട് ഉണ്ടായാൽ കുറച്ച് കഴിയുമ്പോൾ ബ്ലീഡിംഗ് താനേ സ്റ്റോപ്പ് ആകും. അതിൻ്റെ കാരണം എന്താ, ഒരു ക്ലോട്ട് ഉണ്ടാവും അല്ലേ. ആ ക്ലോട്ടിന് കാരണമാകുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനി മൊത്തത്തിൽ ഇതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ പ്ലാസ്മ എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഗ്യാസസ്, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, ഹോർമോൺസ്, അതുകൂടാതെ വേസ്റ്റ് മെറ്റീരിയൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ബോണും കാർട്ടിലേജും. ബോൺ എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. അതിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം അതിൻ്റെ മാട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യവും ഫോസ്ഫറസും കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്ര ഹാർഡായിട്ടിരിക്കുന്നത്. ഈ ബോൺ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇറക്റ്റായിട്ട് സ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ മൂവ് ചെയ്യാനും നമുക്കൊരു പോസ്റ്റർ, ഒരു ഒരു ഷേപ്പ്, ഒരു സ്ട്രക്ചർ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരാളെ എടുത്തിട്ട് അയാളുടെ എല്ലാ ബോൺസും പരിശൂരി എടുക്കുകയാണ്. പിന്നെ എന്തായിരിക്കും കാണുക, ഒരു കൂമ്പാരം അല്ലെ, ഒരു മസിലിൻ്റെ അല്ലെങ്കിൽ ഒരു മാംസ കൂമ്പാരമേ ഉള്ളൂ. അവിടെ ഒരു ഷേപ്പില്ല, അവിടെ ഒരു റിജിഡിറ്റി ഇല്ല, ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ബോൺസ്. പിന്നെ വരുന്നതാണ് കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറയുന്ന ബോണ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ വൈഡ്ലി സ്പേസ്ഡ് സെൽസ് ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി ഡെൻസാണ്. കാരണം അതിൻ്റെ മാട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീന് ഷുഗർ കൊണ്ടാണ്, കുറച്ചുകൂടി സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തും കാർട്ടിലേജ് കാണാൻ കഴിയും. നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പിൽ കാർട്ടിലേജ് ആണ്. ഇവിടെ വരെ ബോൺ വരും, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഫ്ലെക്സിബിളാണ്. അതെന്തുകൊണ്ടാണ്, അത് കാർട്ടിലേജ് ആണ്. നിങ്ങളുടെ ഇയർ പിന്നെ നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാൻ കഴിയും, അതും കാർട്ടിലേജ് ആണ്. പിന്നെ നിങ്ങളുടെ വോയിസ് ബോക്സ് കാർട്ടിലേജിനസ് ആണ്. ട്രക്കി അഥവാ വിൻപൈപ്പ് കാർട്ടിലേജ് ആണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയ്ക്ക് കാർട്ടിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബെൻഡ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത്. പിന്നെ നമ്മുടെ ബോൺസിൻ്റെയൊക്കെ എഡ്ജസ് ഒരു കാർട്ടിലേജ് കവറിംഗ് ഉണ്ട്.
അപ്പോഴേ ആ ഒരു സ്മൂത്ത് സർഫസ് അല്ലെങ്കിൽ ബോൺ ഭയങ്കര ഹാർഡ് അല്ലേ അപ്പൊ രണ്ട് ബോൺസ് തമ്മിൽ ഫ്രിക്ഷൻ വരും അപ്പം സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള കാർട്ടിലേജ് ഒരു കോട്ടിംഗ് ഉള്ളപ്പോൾ അത് ഇത്തിരി ഒരു സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്കറിയാം നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ചിക്കൻ ലെഗൊക്കെ കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ആ എല്ലിൻ്റെ എഡ്ജിൽ ഒരു വൈറ്റിഷ് കളറുണ്ട് അതാണ് കാർട്ടിലേജ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ടെൻഡൻസും ലിഗമെൻസും ആണ് നമ്മുടെ കയ്യിലെ മസിൽ ഇപ്പം നമ്മളിത് പുൾ ചെയ്ത് നോക്കാം അത് വരുമോ ഇല്ല എന്തുകൊണ്ടാണ് കാരണം അത് അവിടെ സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആരാണ് അറ്റാച്ച് ചെയ്യുന്നത് ടെൻഡൻസ് ഇപ്പോൾ ബോൺസിനെയും മസിൽസിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടെൻഡൻസാണ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഒപ്പം തന്നെ അത് ഫൈബ്രസ് ആണ് പക്ഷേ അതിന് ഫ്ലെക്സിബിലിറ്റിയുടെ ആവശ്യമില്ല കാരണം ഇവിടെ വലിയ മൂവ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല അതേസമയം രണ്ട് ബോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻസ് ലിഗമെൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത് വളരെ ഇലാസ്റ്റിക് ആണ് ഫ്ലെക്സിബിളാണ് അറ്റ് ദ സെയിം ടൈം സ്ട്രോങ്ങും ആണ് അപ്പോൾ ഈ ലിഗമെൻസ് ഇലാസ്റ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത് അത് ടെൻഡനെ പോലെ വളരെ റിജിഡ് ആയിരുന്നെങ്കിലോ നമുക്ക് കൈ അനക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ പറയുമ്പോൾ രണ്ടും സ്ട്രോങ് ആണ് ഡിഫറൻസ് എന്താണ് ഇത് നോൺ ഫ്ലെക്സിബിൾ ആൻഡ് ഫൈബ്രസ് ആണ് ഇത് ഫ്ലെക്സിബിൾ ആൻഡ് ഇലാസ്റ്റിക് ആണ് ഇനി ബോൺസ് ടു മസിൽ ആണ് ടെൻഡൻസ് ബോൺ ടു ബോൺ ആണ് ആര് നമ്മുടെ ലിഗമെൻസ് ഈ ലാസ്റ്റ് രണ്ട് ടിഷ്യൂസ് ഏരിയോളാർ ആൻഡ് അഡിപ്പോസ് ഏരിയോളാർ ടിഷ്യൂ എന്ന് വെച്ചാൽ എയർ ഫിൽഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എടുക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിയാൽ അതിനൊരു ബബിൾ റാപ്പ് വരും അല്ലേ നമുക്ക് എല്ലാം ഇഷ്ടമാണ് ആ ബബിൾ റാപ്പ് വെച്ച് കളിക്കാൻ ആ ബബിൾ റാപ്പ് പോലെയാണ് നമ്മുടെ ഏരിയോളാർ ടിഷ്യൂ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ഒരു കവറിങ് ചെയ്ത് ഒരു ബബിൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് ഏരിയോളാർ ടിഷ്യൂ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് അതേപോലെ നമ്മുടെ സ്കിന്നിനും മസിലിനും ഇടയ്ക്കുണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് അത് വളരെ മൈന്യൂട്ടല്ലേ അതിൻ്റെ ചുറ്റുമുണ്ട് നമ്മുടെ നെർവ്സിൻ്റെ ചുറ്റുമുണ്ട് ബോൺ മാരോയിലുണ്ട് ഇതെല്ലാം നമ്മുടെ സെൽസിൻ്റെ ഡാമേജ് റിപ്പയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം ഒരു കുഷൻ ലൈക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ ഈ സെൽസിൽ ലാർജ് ഇതെല്ലാം വലിയ സെൽസാണ് ഈ സെല്ലിൽ ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അതൊരു എഗെയിൻ ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യും ഒപ്പം ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെയൊക്കെ സ്കിന്നിൻ്റെ അടിയിൽ ഒരു ലെയർ ആയിട്ടാണ് ഫാറ്റ് കാണുന്നത് അപ്പോൾ അത് ഇൻസുലേഷനായിട്ട് ആക്ട് ചെയ്യും എസ്പെഷ്യലി നമ്മുടെ കോൾഡ് ക്ലൈമറ്റുള്ള ആനിമൽസിനൊക്കെ തിക്ക് ലെയർ ആയിരിക്കും അപ്പോൾ അവർക്ക് തണുപ്പ് അത്രയ്ക്ക് അഫക്റ്റ് ആവില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂസിൽ പഠിക്കാനുള്ളത് ഓരോന്നിൻ്റെയും പ്രത്യേകതകളും അവരുടെ സ്ട്രക്ചറും ഫങ്ഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ തീർച്ചയായിട്ടും മറുപടി തരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ